സംസ്ഥാനത്തുണ്ടാകുന്ന പാമ്പ് കടിയേറ്റുള്ള മരണത്തിൽ പോലീസ് അന്വേഷണമുണ്ടാകുമെന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് എ.ഐ.ജ ഹരിശങ്കർ. ഇതിനായുള്ള മാനദണ്ഡങ്ങൾ പോലീസ് ആസ്ഥാനത്ത് തയ്യാറാക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകും. ഉത്ര വധക്കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനങ്ങളൊക്കെ വരുന്നത്. ഉത്രാകേസിലെ കുറ്റവാളി സൂരജിന് വധശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഹരിശങ്കർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഉത്രാകേസിലെ പ്രതിയുടെ ശിക്ഷ വിധിക്കുന്ന ദിവസമാണിത്. നമ്മോടൊപ്പം ചേരുന്നത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എ.ഐ.ജി ഹരിശങ്കറാണ്. അന്ന് ഈ കേസിൻ്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ കൊല്ലം റൂറൽ എസ് പി ആയിരുന്നു. അങ്ങയുടെ സർവീസ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി അത് ചാർജ് ഷീറ്റ് കൊടുത്ത് കോടതി നമ്മൾ ചാർജ് ഫ്രെയിം ചെയ്തിട്ടുള്ള എല്ലാ ഒഫൻസസിലും പ്രതി കുറ്റക്കാരനാണെന്ന് പറയുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ ഹെഡ് ചെയ്ത ഒരാളെന്ന നിലയിൽ വി ആർ ഓൾ സാറ്റിസ്ഫൈഡ്. ഇതിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് പറയുന്നത് ഇതിനു മുമ്പ് നടക്കാത്തൊരു സംഭവമാണ്. അതുമാത്രമേ ഉള്ളൂ ഇത് ഈ കേസിൽ അപൂർവങ്ങളെ അപൂർവമായി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യം. അതെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി ഏതൊക്കെ കേസുകൾ കൺസിഡർ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ പല ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിലൊന്ന് വളരെ ക്രിമിനലായിട്ടുള്ള കോൺസ്പിറസി, വളരെ ബ്രൂട്ടലായിട്ടുള്ള മെത്തഡോളജി, അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള കൊലപാതകങ്ങൾ, ഒരു പൊസിഷൻ ഓഫ് ട്രസ്റ്റിൻ്റെ മിസ്യൂസ്. അതായത് ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഭാര്യയ്ക്ക് ഭർത്താവിലുള്ള വിശ്വാസം മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തുക, ഇങ്ങനെ 5 പാരാമീറ്റേഴ്സാണ് സുപ്രീം കോടതി തന്നിരിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൽ 4 പാരാമീറ്റേഴ്സോളം ഈ കേസിൽ ആപ്ലിക്കബിളാണ്. ശരിക്കും ഇതിൽ ഒന്നോ അതിൽ കൂടുതലോ പാരാമീറ്റേഴ്സ് ആപ്ലിക്കബിളാണെങ്കിൽ റയറസ്റ്റ് ഓഫ് ദ റയറായി കൺസിഡർ ചെയ്യാമെന്നും ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലേക്ക് പോകാമെന്നുമാണ് ഗൈഡ് ലൈൻ. അപ്പോൾ ആ ഗൈഡ് ലൈൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 5-ൽ 4 പാരാമീറ്റേഴ്സും ഈ കേസിൽ ആപ്ലിക്കബിളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലീഗൽ ഫ്രെയിം വർക്ക്. സൂരജ് കുറ്റവാളികൾക്ക് പുതിയൊരു മാർഗ്ഗമാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്, ഇതുവരെ ആരും പരീക്ഷിക്കാത്തൊരു മാർഗ്ഗം. അതിനെ എങ്ങനെയാണ് കാണുന്നത് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക്? അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം മേഖലയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നതും അതാണ്. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു ലിറ്ററേച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു കേസ് നാളെ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടായാൽ മിനിമം എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം, അത് ഹോമിസൈഡാണോ ആക്സിഡൻ്റൽ ബൈറ്റാണോ എന്ന് തിരിച്ചറിയുന്നതിന് പ്രാഥമികമായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ സ്നേക്ക് ബൈറ്റുകൾ വന്നാൽ അതിൽ അസ്വാഭാവികത സംശയിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു സ്നേക്ക് ബൈറ്റ് കാണുമ്പോൾ അതിനകത്ത് ഒരു സെറ്റ് ഓഫ് തിങ്സ് 1, 2, 3, 4 ഒരു സെറ്റ് ഓഫ് 10 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 15 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം. അപ്പോൾ ആ ഒരു 15 കാര്യങ്ങൾ നിങ്ങൾ എക്സാമിൻ ചെയ്തിട്ട് അതിൽ അസ്വാഭാവികത ഇല്ലെങ്കിൽ അത് നാച്ചുറൽ ബൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു 15 പാരാമീറ്റേഴ്സിൽ 2, 3 പോയിൻറ്റ്സിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിനകത്ത് ഇൻഡെപ്ത് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെക്ക് ലിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഇനി തൊട്ട് ഒരു സർപ്പദംശനമേറ്റൊരു മരണം ഉണ്ടായാൽ അതിൽ രണ്ട് കാര്യങ്ങളും സംശയിക്കണം, ആക്സിഡൻ്റൽ ഡെത്തും സംശയിക്കണം, ഒരു മർഡർ അറ്റംപ്റ്റും സംശയിക്കണം. അസ്വാഭാവിക മരണം എന്ന് പറയുന്നതിന് എല്ലാത്തിലും ഒരു അസ്വാഭാവികതയുണ്ട്. അപ്പോൾ ആ കേസ് അങ്ങനത്തെ കേസുകൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും രണ്ട് പോസിബിലിറ്റീസും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ സൂരജ് എന്ന് പറയുന്ന പ്രതി അയാളെ ഇൻട്രോഗേറ്റ് ചെയ്തു, അന്വേഷണത്തിൻ്റെ ഭാഗമായി നിരവധി തവണ കണ്ടിട്ടുണ്ട്, വളരെ ചെറുപ്പക്കാരനാണ്. ഇയാളുടെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു? സൂരജ് വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു അക്യൂസ്ഡാണ്. അയാൾക്ക് അയാളുടെ സ്കിൽസിനെ പറ്റി പൂർണ്ണമായിട്ടും അറിവുണ്ട്. അയാൾക്ക് വളരെയധികം പ്രാഗൽഭ്യമുള്ള ഒരു മേഖലയിൽ നിന്നുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. കേസിൻ്റെ ഒരു വേളയിലും ഒരു റിമോഴ്സ് അല്ലെങ്കിൽ ഒരു ഗിൽറ്റി കോൺഷ്യസ്നസ് ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടേ ഇല്ല. അതാണ് നമ്മളെ ആക്ച്വലി ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. വളരെ ക്രിമിനൽ മൈൻഡും സ്റ്റബോണും തീരെ കുറ്റബോധമില്ലാത്തതും എന്നാൽ സുഖസൗകര്യങ്ങളോട് വലിയ ആഗ്രഹമുള്ളതുമായ ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഉത്രയെ കൊലപ്പെടുത്താൻ ഒരു തീരുമാനമെടുത്തല്ലോ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ, ആ സമയത്ത് ഈ പാമ്പിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോഴാണ് മറ്റേതെങ്കിലും മാർഗങ്ങൾ ഇയാൾ ആലോചിച്ചിരുന്നോ ഈ കൊലപാതകത്തിന്? ഇല്ല, കാരണം അതിൽ കൊലപാതകത്തിൽ ഒരു കത്തി ഉപയോഗിച്ച് ഒരു വെപ്പൺ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയാൽ അത് കൊലപാതകമാണെന്ന് ആദ്യ ദിവസം തന്നെ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരുപക്ഷെ പാമ്പിനെ ഉപയോഗിച്ചാൽ വളരെ എളുപ്പത്തിൽ ഇതൊരു ആക്സിഡൻ്റൽ മരണമായി
എഴുതി തള്ളപ്പെടാമെന്നൊരു സാധ്യത തോന്നിയുകൊണ്ടായിരിക്കാം ഈ ഒരു മെക്കാനിസം അയാൾ ഉപയോഗിച്ചത്. ഇതിനകത്ത് കോടതിയെ ബോധ്യപ്പെടുത്തിയ തെളിവുകൾ ഏതൊക്കെയാണ്? പ്രത്യേകിച്ച് കെമിക്കൽ എക്സാമിനേഷനൊക്കെ നടന്നല്ലോ, അതൊരു പ്രധാന പാർട്ടല്ലേ ഇതിനകത്ത്? ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് എനിക്ക് തോന്നുന്നത് ഡി എൻ എ കമ്പാരിസൺ. ഇപ്പോൾ അദ്ദേഹം പാമ്പിനെ സൂക്ഷിച്ചിരുന്ന ഒരു ഡബ കണ്ടെയ്നർ, അതിനകത്തു നിന്നും എക്സ്ട്രാക്ട് ചെയ്ത സ്നേക്ക് ഡി എൻ എയും കടിച്ചിരിക്കുന്ന സ്നേക്കിൻ്റെ ഡി എൻ എയും പോസ്റ്റ്മോർട്ടത്തിലൂടെ ലഭിച്ച ഡി എൻ എ സാമ്പിൾസും മാച്ച് ചെയ്തതിൽ അത് മാച്ചിങ്ങായി ലഭിച്ചിട്ടുണ്ട്. സൂരജിൻ്റെ ഇൻ്റർനെറ്റ് സെർച്ച് വീഡിയോസിൻ്റെയും യൂട്യൂബ് സെർച്ച് വീഡിയോസിൻ്റെയും ഒക്കെ ഒരു പാറ്റേൺ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതിൽ വൈപ്പർ കടിക്കുന്നത് വരെ വൈപ്പറിനെ കുറിച്ച് മാത്രം സെർച്ച് ചെയ്യുകയും വൈപ്പർ കടിച്ച് കോബ്ര കടിക്കുന്നത് വരെ കോബ്രയെ പറ്റി മാത്രം സെർച്ച് ചെയ്യുകയും കോബ്ര കടിച്ചതിന് ശേഷം പിന്നെ സെർച്ചുകൾ പൂർണ്ണമായി അവസാനിക്കുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണും ഡേറ്റ് ഓഫ് ബൈറ്റും തമ്മിൽ വളരെ സ്റ്റാർക്കിംഗ് ഒരു കോറിലേഷൻ ഉണ്ട്. ആ കോറിലേഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ്. സൂരജിന് ഈ രണ്ട് പാമ്പുകളും സപ്ലൈ ചെയ്ത ആളിനെ അപ്രൂവർ ആക്കാനുള്ള തീരുമാനം ഒരു പക്ഷേ നല്ലൊരു തീരുമാനമായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം അയാളുടെ പാമ്പിനെ സപ്ലൈ ചെയ്തതുമായി ബന്ധപ്പെട്ട അപ്രൂവറിൻ്റെ മൊഴി ശക്തമായൊരു തെളിവാണ്. ബലമായി തലേ ദിവസം രാത്രി നിർബന്ധിച്ച് ജ്യൂസ് കുടിപ്പിച്ചു വന്നും ഇതിനു മുമ്പൊന്നും ചെയ്യാത്തതുപോലെ ഈ ജ്യൂസിൻ്റെ ഗ്ലാസ് സൂരജ് തന്നെ അടുക്കളയിൽ പോയി കഴുകി വെച്ചു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അതിനകത്ത് വരും. ഒരിക്കലും ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് സ്വയം കഴുകി വയ്ക്കുന്ന ആളല്ല. അപ്പോൾ ഇതെല്ലാം ആണ് ഇതിനകത്തു നിന്നൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസസ് ബിൽഡ് ചെയ്ത് വരുന്നത്. ഈ ഗൂഢാലോചന കുറ്റം ഈ കേസിൽ ചുമത്തിയിട്ടില്ല. സൂരജിൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും പറ്റി നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കൊക്കെ ആദ്യം മുതൽ സംശയമുണ്ടായിരുന്നു. ഈ സൂരജിൻ്റെ കൊലപാതക പ്ലാനിംഗ് ഒന്നും ഇവരറിഞ്ഞിരുന്നില്ല. മേഡറിലെ നമ്മുടെ അന്വേഷണത്തിൽ ഈ പറഞ്ഞ വീട്ടുകാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബന്ധമുള്ളതായിട്ട് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ ഈ കുട്ടിയെ മാനസികമായി ടോർച്ചർ ചെയ്യുന്നത്, കുട്ടിയിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി ധനസമ്പത്ത് എന്താ പറയുക ഊറ്റിയെടുക്കുന്നതിലും എന്ന് തന്നെ നമുക്ക് പറയാം, ഒരു വലിയ സമ്മർദ്ദം ഇവരുടെ മുകളിൽ ചെലുത്തിയിട്ടുണ്ട്. ആ രീതിയിൽ വളരെ അധികം ഈ കുട്ടിയെ ഹറാസ് ചെയ്തിട്ടുണ്ട്. അതിലിവരെല്ലാം പങ്കാളികളാണ്. അപ്പം അതുകൊണ്ട് അതിനൊരു സെപ്പറേറ്റ് കേസായിട്ട് അതിനെ മൂവ് ചെയ്തത്. ആ കേസിൽ സൂരജും സൂരജിൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും പ്രതിയാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് കേസ് ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ വിചാരണ മജിസ്ട്രേറ്റ് കോടതിയിലാണ് നടക്കുക. ഈ കേസിൽ സൂരജിനൊരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ലഭിച്ചാൽ അതൊരു പക്ഷേ ഭാവിയിലെങ്കിലും ഇത്തരം അനുകരണങ്ങൾ ഉണ്ടാകാതിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഒഫൻസ് അതിൻ്റെ ഗ്രാവിറ്റി, അത് അയാളുടെ പൊസിഷൻ ഓഫ് ട്രസ്റ്റിൻ്റെ മിസ്യൂസ്, അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ ഒരു ഡിഫൻഡ്ലി ഏബിൾഡ് നേച്ചർ, ഇത് മൂന്നും വിലയിരുത്തി പരമാവധി പണിഷ്മെൻ്റ് കിട്ടണം, അത് ബാക്കിയുള്ളവർക്കൊരു പാഠമാകണമെന്ന് തന്നെയാണ് ഒരു സോഷ്യൽ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉദ്ദേശിക്കുന്നത്. വളരെ നന്ദി. ക്യാമറമാൻ സജീവ് കുമാറിനൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.